യേശുക്രിസ്തുവിൽ ബഹുമാനരായ എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹ വന്ദനം ഇന്ന് സന്ധ്യാസമയത്തും ഞാൻ അറിയിക്കുന്നു. കർത്താവിന്റെ അളവറ്റ കൃപയാൽ മറ്റൊരു വിഷയവുമായി ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന്റെ ദാസനായിരുന്ന ദാവീദ് 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന വാക്യാംശം ഇന്ന് പകലിനെ വളരെ ചിന്തിപ്പിച്ചു. മനുഷ്യ ഹൃദയം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിൽ ഒരു 2 വർഷം മുമ്പ് ഏതാണ്ട് 60 പഠനങ്ങൾ ഞാൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നു. വരും ദിവസങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ വിവിധ അവയവങ്ങളെയും അവയുടെ നിർമ്മിതിയിലെ ഭയങ്കരത്വത്തെയും സംബന്ധിച്ച് എനിക്ക് ദൈവം തന്ന അറിവിനൊത്തവണ്ണം ദൈവ വചനത്തോട് ചേർത്ത് ചില എപ്പിസോഡുകൾ ചെയ്യണം എന്ന് കർത്താവിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ആ ബന്ധത്തിലാണ് ഇന്ന് മനുഷ്യ ശരീരത്തിലെ അതിപ്രധാനമായ അവയവമായ കിഡ്നിയെ സംബന്ധിച്ച് ഞാൻ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുവാൻ ദൈവസ്വല്ല ആഗ്രഹിക്കുകയാണ്. 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് ഇങ്ങനെ പറയുന്നു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 16 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 വാക്യഭാഗങ്ങളാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ ഇന്ന് പകലില് ഇവിടെ ഇരിക്കുമ്പോൾ വാസ്തവത്തില് മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ കൂടെ അതിന്റെ ശാസ്ത്രീയ തത്വങ്ങൾ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായ തത്വങ്ങൾ കൂടെ വായിച്ചും അനുഭവിച്ചുമുള്ള അറിവുകളുണ്ട്. അതായത് ഞാനൊരു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോ ഒരു 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 വൈദ്യനോ അല്ലെങ്കിൽ ഡോക്ടറോ ഒന്നും അല്ലല്ലോ, ഒരു സാധാരണക്കാരനായ സുവിശേഷകനാണ്. വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വിശുദ്ധ വേദപുസ്തകവുമായി തുലനം ചെയ്തിട്ട് ദൈവ വചനാടിസ്ഥാനത്തിൽ മനുഷ്യ സൃഷ്ടി ഭയങ്കരവും അതിശയകരവുമാണ് എന്ന് ശാസ്ത്രവും വേദപുസ്തകത്തിന് അനുസരണമായിട്ട് വിധി എഴുതുന്നു എന്നുള്ള വിഷയമാണ് എന്റെ ചിന്തയെ മാറ്റിമറിക്കുവാൻ ഇന്ന് പകലിടയാക്കിയത്. അതുകൊണ്ട് ഞാൻ ഇന്ന് മനുഷ്യ ശരീരത്തിലെ ഭയങ്കരവും അതിശയകരവുമായ ഈ മനുഷ്യ ശരീരത്തിന്റെ സൃഷ്ടിയുടെ ഭയങ്കരത്വത്തെ സംബന്ധിച്ച് ഞാൻ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ശേഖരിച്ച വിവരശേഖരണത്തിലൂടെ ഓർപ്പിക്കുവാൻ ദൈവസ്വല ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ഒരു മെസ്സേജ് ഒരു വ്യക്തിയുടെ, അദ്ദേഹം ഒരു സ്പിരിച്വൽ ഫീൽഡിലുള്ള ആളല്ല, സെക്യുലർ ഫീൽഡിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം മനുഷ്യ ശരീരത്തെക്കുറിച്ച് പറഞ്ഞ വളരെ അത്ഭുതാവഹമായിരുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയുള്ള പഠനത്തിലേക്ക് എന്റെ ശ്രദ്ധയെ ചായ്ക്കുവാനിടയായിത്തീർന്നു. അദ്ദേഹം പറയുന്ന മനുഷ്യ ശരീരത്തിലെ 72,000 വരുന്ന നാഡീവ്യൂഹങ്ങളുണ്ട്. 72,000 വരുന്ന ഈ നാഡീവ്യൂഹങ്ങളെ ഏതാണ്ട് 15 മണിക്കൂർ സമയം 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാലും തീരാത്ത നിലയിൽ അത്രയും ദൈർഘ്യമേറിയ നാഡീവ്യൂഹങ്ങൾ കൊണ്ടാണ് ദൈവം ഈ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ഒരു പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിൽ 5 മുതൽ 6 വരെ ലിറ്റർ രക്തമുണ്ട്. ഈ 5 മുതൽ 6 വരെയുള്ള ലിറ്റർ രക്തം ഈ 72,000 നാഡി വ്യൂഹങ്ങളിൽ കൂടെ, അതായത് ഈ ഹൃദയം പമ്പ് ചെയ്യുന്ന ഈ രക്തം 1 മിനിറ്റ് കൊണ്ട് ഈ 72,000 നാഡീവ്യൂഹങ്ങളുടെ അഗ്രഭാഗങ്ങൾ വരെ, അതായത് കൈകളുടെ വിരലിന്റെയും കാലിന്റെ വിരലുകളുടെയും അഗ്രഭാഗങ്ങൾ വരെ ചെന്ന ശേഷം അത് മടങ്ങി ഹൃദയത്തിന്റെ അറകളിലേക്ക് എത്തുന്നു. അതിനാകെ എടുക്കുന്ന 1 മണിക്കൂർ സമയമാണെന്നാണ്. അപ്പൊ ഇത്രയും സ്പഷ്ടമായി വ്യക്തമായി എന്നാൽ ശാസ്ത്രീയമായി വളരെ സാങ്കേതികത്വമുള്ള നിലയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദാവീദ് രാജാവ് ഒരു സയന്റിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നില്ല, അദ്ദേഹം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരുന്നില്ല, അദ്ദേഹം വൈദ്യശാസ്ത്രം സംബന്ധിച്ചൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഹൃദയാന്തർഭാഗത്ത് സംസാരിച്ച വചനങ്ങളെ അദ്ദേഹം എഴുതിവെച്ചപ്പോൾ 139 സങ്കീർത്തനത്തിന്റെ 14 വാക്യത്തിൽ താൻ ഇങ്ങനെ എഴുന്നു, ഭയങ്കരവും അതിശയവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വരുന്ന ദിവസങ്ങളിൽ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും അതിന്റെ ശാസ്ത്രീയമായ സങ്കീർണതയെ സംബന്ധിച്ചും ശാസ്ത്രലോകത്ത്, വിശേഷാൽ വൈദ്യശാസ്ത്ര ലോകത്ത് വിശ്വഗുരുന്മാരായ ആളുകൾ
പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ ഭയങ്കരമായ സൃഷ്ടിയോട് ബന്ധത്തിൽ അവതരിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ നട്ടലിന്റെ പിറകുഭാഗത്തായി, നമ്മുടെ സ്റ്റൊമക്കിന്റെ പിറകുഭാഗത്തായി ബീൻസിന്റെ ആകൃതിയിൽ ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള രണ്ട് കിഡ്നികളെയും അതിന്റെ പ്രവർത്തന തത്വത്തെയും കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ കിഡ്നികൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യനും രണ്ട് കിഡ്നികളുണ്ട്. ആധുനിക ശാസ്ത്രം പറയുന്നു മൂന്നാമത് ഒരെണ്ണം ആവശ്യം വന്നാൽ അതും കൂടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് സൃഷ്ടിതാവായ ദൈവം അവിടെ വെച്ചിട്ടുണ്ട് എന്നാണ്. എനിക്കതേക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ അറിയാൻ വയ്യ. എന്നാൽ ബീൻസിന്റെ ആകൃതിയിലുള്ള ഈ രണ്ട് കിഡ്നികൾ നമ്മുടെ സ്റ്റൊമക്കിന്റെ തൊട്ടുപിറകിലായി നട്ടലിന്റെ ഇരു സൈഡിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിലെ അതിപ്രധാനമായിരിക്കുന്ന ഒരവയവമാണിത്. എല്ലാ അവയവങ്ങൾക്കും അതിന്റേതായ പ്രവർത്തന തത്വമുണ്ട്. കുരുന്നര കെഴുതിയ ഒന്നാം ലേഖനം 12 അധ്യായത്തിൽ പൗലൂസ് പറയുന്ന പോലെ ശരീരത്തെ മുഴുവനും ജീവസന്ധമായി നിലനിർത്തുന്ന അവയവമാണ് മനുഷ്യന്റെ ഹൃദയം. ഹൃദയത്തിൽ നിന്നാണല്ലോ രക്തം പമ്പ് ചെയ്യപ്പെടുന്നതും അത് ശരീരത്തിന്റെ 72,000 നാഡീവ്യൂഹങ്ങളിലേക്ക് 15 മണിക്കൂർ സമയം 100 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്താൽ തീർക്കാൻ കഴിയാത്ത ദൈർഘ്യത്തിലൂടെ ഇത് സങ്കീർണമായി കിടക്കുന്ന ഈ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്നതും ഹൃദയമാണ്. അപ്പോൾ ഹൃദയം അതിപ്രധാനമായ ഒരു അവയവമാണ്. അതേക്കുറിച്ച് 60 സ്റ്റഡികൾ 2 വർഷം മുമ്പ് കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ചെയ്തത് നമ്മുടെ ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇന്ന് വാസ്തവത്തിൽ ഞാൻ മനുഷ്യ ശരീരത്തിന്റെ കാലുകളെ സംബന്ധിച്ചാണ് പഠിക്കാനും അത് അവതരിപ്പിക്കാനും ആഗ്രഹിച്ചത്. എന്നാൽ വളരെ വേഗത്തിൽ എനിക്ക് ഈ കിഡ്നിയിലേക്ക് പോയി. അത് കിഡ്നിയിലേക്ക് പോകാൻ കാരണം എന്റെ കിഡ്നിക്ക് അല്പം പ്രശ്നമുണ്ട്, അതായത് 20% എന്റെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഹാരത്തിലൊക്കെ ശക്തമായ നിയന്ത്രണമൊക്കെ വെച്ചാണ് ഇപ്പോൾ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കിഡ്നിയെക്കുറിച്ച് തന്നെ ഒന്ന് പഠിച്ചേക്കാം, അതിന്റെ ഭയങ്കരത്വം എന്താണെന്ന് മനസ്സിലാക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. ഇവിടെ ഒരു മനുഷ്യ ശരീരത്തിലെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരീരത്തിലെ 5 മുതൽ 6 വരെ ലിറ്റർ രക്തം അത് ഓരോ മിനിറ്റിലും നമ്മുടെ ശരീരത്തിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ രക്തത്തെ 24 മണിക്കൂർ സമയം നമ്മുടെ ശരീരത്തിലെ ഈ രക്തത്തെ ശുദ്ധീകരിച്ച് അതിനുള്ള വേസ്റ്റിനെ, യൂറിയ ഉൾപ്പെടെയുള്ള വേസ്റ്റിനെ അതിനെ പുറന്തള്ളുകയും അതിനെ രക്തത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിലേക്ക് മടക്കി നൽകുകയും ശരീരത്തിന്റെ ഫ്ലൂയിഡ് ലെവല് നിലനിർത്തുകയും ചെയ്യുന്ന സുപ്രധാനമായ ഫംഗ്ഷനാണ് വാസ്തുവിൽ ഈ കിഡ്നിക്കുള്ളത്. അപ്പോൾ ദൈവം അതിനെ ഇങ്ങനെ സൃഷ്ടിച്ച് ഈ നട്ടലിന്റെ ഇരുസൈഡിലായി ബീൻസ് ആകൃതിയിൽ വെച്ചിരിക്കുന്ന ഈ കിഡ്നിയെ സംബന്ധിച്ച് നമ്മളാരും സാധാരണയായി ശാസ്ത്രീയമായോ സാങ്കേതികമായോ ഒന്നും പഠിക്കുന്നില്ല. അതിന്റെ പ്രവർത്തന തത്വം സംബന്ധിച്ചും നമുക്ക് കൂടുതൽ വിവരമൊന്നുമില്ല. അതൊക്കെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസും ഒക്കെയാണ് സാധാരണയായി പഠിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിലെ ദ്രാവകത്തിന്റെ അളവിനെ ബാലൻസ് ചെയ്തതും ശരീരത്തിലെ ദുഷിച്ച രക്തത്തെ ശുദ്ധീകരിച്ച് അതിലെ വേസ്റ്റിനെ പുറന്തള്ളുന്നതും ശുദ്ധീകരിച്ച രക്തത്തെ ശരീരത്തിലേക്ക് മടക്കി അയക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നത് കിഡ്നിയാണ്. കിഡ്നി ഒരു മിനിറ്റിൽ 5 കപ്പോളം വരുന്ന രക്തം അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും അത് ശുദ്ധീകരിച്ച് പുറത്തേക്ക് തള്ളുകയും ചെയ്യുന്നു എന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. പ്രധാനമായ നിലയിൽ കിഡ്നി ഫിൽട്ടർ ചെയ്യുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ടോക്സിൻ, ശരീരത്തിൽ കയറുന്ന വിഷാംശ വസ്തുക്കളെ വേർതിരിച്ച് പുറന്തള്ളുക, മറ്റ് യൂറിയ പോലുള്ള വേസ്റ്റുകളെ വേർതിരിച്ച് പുറന്തള്ളുക, ഈ പ്രവൃത്തിയെല്ലാം കിഡ്നിയുടെ അതിപ്രധാനമായ തത്വങ്ങളാണ്. അതായത് യൂറിയ അല്ലെങ്കിൽ നൈട്രജൻ, ക്രിയാറ്റിൻ, ആസിഡ്സ്, ലവണങ്ങൾ ഇതിനെയെല്ലാം ശുദ്ധീകരിച്ച് പുറന്തള്ളുന്ന പ്രവൃത്തിയാണ് കിഡ്നി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കിഡ്നിയിലേക്ക് വാസ്തവത്തിൽ റീനൽ ആർട്ടറിയിലൂടെയാണ് രക്തം പ്രവേശിക്കുന്നതെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. രണ്ട് കിഡ്നിയിലേക്കും റീനൽ ആർട്ടറിയിലൂടെ രക്തം പമ്പ് ചെയ്യപ്പെടുകയാണ്. ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം റീനൽ ആർട്ടറിയിലൂടെ കിഡ്നിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ കിഡ്നിയില് സ്ഥിതി ചെയ്യുന്ന അരിപ്പകൾ, അതായത് ഓരോ കിഡ്നിയിലും 1 മില്യൺ, അതായത് 10 ലക്ഷത്തോളം അരിപ്പകളുണ്ട്. അപ്പോൾ രണ്ട് കിഡ്നിയില് 20 ലക്ഷത്തോളം അരിപ്പകളുണ്ട്. അപ്പോൾ 20 ലക്ഷത്തോളം അരിപ്പകൾ 24 മണിക്കൂറും നമ്മുടെ ശരീരത്തിൽ കൂടി സംക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന രക്തത്തെ അരിച്ച് അതിനകത്ത് വേസ്റ്റായി വരുന്ന യൂറിയ അല്ലെങ്കിൽ നൈട്രജൻ, ക്രിയാറ്റിൻ, അതുപോലെ ലവണങ്ങൾ, ആസിഡുകൾ ഇവയെ വേർതിരിച്ച് യുറീറ്ററിയിൽ വഴിയായി
യുറീത്രയിലേക്ക്, അതായത് മൂത്രസഞ്ചിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവിടെ നിന്ന് അതിനെ മൂത്രനാളിൽ കൂടി പുറന്തള്ളിക്കൊണ്ട് ഇരിക്കുന്ന പ്രതിഭാസം ഇങ്ങനെ തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ പ്രവർത്തന തത്വം മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാൻ വയ്യാത്തവരായി നമ്മൾ സാധാരണ ആഹാരം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ജീവിതചര്യകളിൽ ഏർപ്പെടുകയും ജീവിച്ചു പോരുകയും ചെയ്യുന്നു. ഈ കിഡ്നിയിലെ ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തെ ഒരു വലിയ രക്തക്കുഴൽ, അതായത് റീനൽ നേർവ് വഴി തന്നെ ശരീരത്തിലേക്ക് മടക്കിയേക്കുകയും ചെയ്യുന്നു. റീനൽ ആർട്ടറി വഴി ഈ രക്തം ഇതിലേക്ക് പ്രവേശിക്കുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു, അത് ശുദ്ധീകരിച്ച ശേഷം റീനൽ വെയിൽ കൂടി തന്നെ ശരീരത്തിലേക്ക് മടക്കി അയക്കുകയും ചെയ്യുന്നു. ഒടുവിലായി വേസ്റ്റായി പുറന്തള്ളപ്പെടുന്ന വസ്തുക്കളെ മൂത്രസഞ്ചിയിൽ ശേഖരിച്ചു വെച്ചിട്ട് അതാത് സമയത്ത് യഥാസമയം അവയെ മൂത്രത്തിലൂടെ പുറന്തള്ളി ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയ വിജയകരമായ നിലയിൽ കിഡ്നി അതിന്റെ പ്രവർത്തന തത്വം എന്ന നിലയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ കിഡ്നിക്ക് അസാധാരണമായ ചില പ്രവർത്തന തത്വങ്ങളുണ്ടെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത്. അത് ഞാൻ വായിച്ചിട്ടുള്ള അറിവാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ മെഡിക്കൽ സ്റ്റുഡന്റ് ഒന്നുമല്ല, ഒരു സാധാരണ കർഷകന്റെ മകനായൊരു സാധാരണ സുവിശേഷ വിലക്കാരനാണ്. എന്നാൽ വായിച്ച് മനസ്സിലാക്കാനുള്ള ദൈവകൃപയും ആ ഭാഷയും ഒക്കെ ദൈവം തന്നിട്ടുള്ളതുകൊണ്ട് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് പൊതു അറിവിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ അറിയുന്നു മാത്രമാണ്. രക്തത്തിന്റെ pH ബാലൻസ് നിലനിർത്തുന്നത് കിഡ്നിയാണെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോൾ രക്തത്തിന്റെ pH ബാലൻസ് കിഡ്നിയുടെ അഭാവത്തിൽ ശരിയായി മുമ്പോട്ട് പോകുകയില്ല. രക്തത്തിൽ പഞ്ചസാര കുറവാണെങ്കിൽ അതിന് ആവശ്യമായ പഞ്ചസാരയുടെ അളവിനെ നിലനിർത്തുവാനായിട്ട് ഈ കിഡ്നിക്ക് സുപ്രധാനമായ ഒരു പങ്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ശരീരത്തിന്റെ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം അത് കൂടുവാൻ സഹായിക്കുന്നത് റെനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, അതിന് സഹായിക്കുന്ന റെനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ നിർമ്മിക്കുന്നത് ഈ കിഡ്നിയാണെന്ന് വൈദ്യശാസ്ത്രം വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇത് കിഡ്നിയിലെ കാൽസിട്രോൾ എരിത്രോഫൈൻ എന്ന ഹോർമോണുകൾ ഉണ്ടാകുന്നു. കാൽസിട്രോൾ എരിത്രോഫൈൻ എന്ന് പറയുന്ന രണ്ട് വിധ ഹോർമോണുകൾ ഉണ്ടാകുന്നു. കാൽസിട്രോൺ വൈറ്റമിൻ ഡിയുടെ വേറൊരു വകഭേദമാണെന്നാണ് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ പ്രായോഗികമാകുന്ന ഉപയോഗക്രമമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുകയും ഇമ്മ്യൂൺ സിസ്റ്റത്തെ അതിശക്തമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാലൻസ് ചെയ്യുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഒരു വകഭേദമായിരിക്കുന്ന ഈ കാൽസിട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ കിഡ്നിയാണ് എന്നാണ് പറയപ്പെടുന്നത്. എരിത്രോഫൈൻ എന്ന് പറയുന്ന ഹോർമോണും ഈ കിഡ്നി തന്നെ അത് ഉണ്ടാക്കുന്നു. ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഹോർമോണാണ് ഈ എരിത്രോഫൈൻ എന്ന് പറയുന്നത്. ഈ കിഡ്നിയുടെ തൊട്ടു മുകളിലായി, അതായത് ഈ പയർമണി പോലെ നട്ടിലെ ഇരു സൈഡിലായും സ്റ്റൊമക്കിന്റെ പുറകിലായും സ്ഥിതി ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് കിഡ്നികളുടെ തൊട്ടുമുള്ളിലോട്ടാണ് ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സാധനം സ്ഥിതി ചെയ്യുന്നത്. ഒരു അന്തസ്രാവം ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഈ അഡ്രീനൽ ഗ്ലാൻഡ്. അവിടെയാണ് ദൈവം തമ്പുരാൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ചെറിയ ചെറിയ ഫാക്ടറികളാണ്. ഞാൻ ഇതേക്കുറിച്ച് ഇത് പകല് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ചില ഭാഗങ്ങളും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഒരു പറ്റം ഡോക്ടേഴ്സ് 1995 എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മനോഹരമായ ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയയും അതിന്റെ കയ്യിലുണ്ട്. സമയം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനത് വായിക്കാറുണ്ട്. അതിനകത്ത് വിദഗ്ധന്മാരായ ഒരു പറ്റം ബിഷ്വഗുരുന്മാര് ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും അനാറ്റമി സംബന്ധിച്ചും അതിന്റെ പ്രവർത്തന തത്വം സംബന്ധിച്ചും വളരെ വിശദമായി അതിലെഴുതിയിട്ടുണ്ട്. എന്റെ ഈ പഠനത്തിനും അവരുടെ ആ ഗ്രന്ഥം ഏറെ സഹായകരമായി ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കിഡ്നിയുടെ പയർമണി പോലെ സ്ഥിതി ചെയ്യുന്ന ഈ കിഡ്നിയുടെ മുഗൾ ഭാഗത്തായി ദൈവം തമ്പുരാൻ പെർമനന്റ്ലി ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നു. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അതിനെ നിയന്ത്രിക്കുന്നു. മനസ്സിന്റെ പിരിമുറുക്കത്തോട് മനുഷ്യനെ പ്രതികരിക്കുവാൻ സഹായിക്കുന്നതും അതിനെ ബാലൻസ് ചെയ്യുന്നതും ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന ഹോർമോണാണ്. ഇപ്പോൾ കോർട്ടിസോൾ രക്തസമ്മർദ്ദം സൃഷ്ടിക്കുന്ന ആന്തരിക ഗ്രന്ഥിയാണ്. അതിനെ വളരെ വളരെ വിദഗ്ധമാകുന്ന വളരെ വളരെ പ്രയോജനകരമായ 3-4 പ്രവർത്തന തത്വം ഉണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. നോക്കിക്കോണേ, ഈ ചെറിയ രണ്ട് അവയവങ്ങളുടെ മുകളിൽ അതിന്റെ മുകളിൽ അഡ്രിനാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി, ആ ഗ്രന്ഥി ശരീരത്തിന്റെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഈ സമ്മർദ്ദം, മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ അതിനോട് ഭൌതികമായി പ്രതികരിക്കാനുള്ള ഹോർമോണുകളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു.
ജീവവസ്തുവിന്റെ ശരീരപോഷണം, അതായത് ചയാപചയം എന്ന് പറയുന്ന ബയോളജിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ മെറ്റാബോളിസം നിയന്ത്രിക്കുന്നത് ഈ പറയപ്പെടുന്ന സംവിധാനമാണ്, അതായത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനമാണ്. പിന്നെ ശരീരത്തിലെ ദഹനത്തിന്റെ സമയത്തെ ബാലൻസ് ചെയ്യുന്നത് ഈ സംവിധാനമാണെന്ന് പറയുന്നു. രക്തസമ്മർദ്ദത്തെ ശക്തമായ നിലയിൽ അത് നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് കിഡ്നിക്ക് ഏതെങ്കിലും നിലയിലുള്ള ഒരു മാൽഫങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബി പി അതായത് ബ്ലഡ് പ്രഷർ അത് കൂടും, ക്രമാതീതമായി കൂടിയിട്ട് ബ്ലഡ് പ്രഷറിന് ഇപ്പോൾ വൈദ്യശാസ്ത്രം കൊടുക്കുന്ന ബഹുവിധങ്ങളായ മെഡിസിൻ ശരീരത്തിൽ പ്രയോജനപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് റീനൽ ഫംഗ്ഷൻ സംബന്ധിച്ചുള്ള ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയും കിഡ്നിക്ക് ഏതെങ്കിലും തകരാറ് അതിന്റെ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിച്ച് നിജപ്പെടുത്തുകയും ചെയ്യും. നാലാമത് നമ്മൾ വായിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുവാൻ, അതായത് ശരീരത്തിന് ആവശ്യമായിരുന്ന പഞ്ചസാരയുടെ അളവ് കൃത്യമായി ശരീരത്തിന് ലഭിക്കുന്നില്ല എങ്കിൽ ആ പഞ്ചസാരയുടെ അളവിനെ കൃത്യമായ തോതിൽ സപ്ലൈ ചെയ്യാൻ്റെ കോണം അതിനെ കൂട്ടുന്ന ഫംഗ്ഷനും ഇത് ചെയ്യാറുണ്ട്. ഓരോ കിഡ്നിക്കും വൈദ്യശാസ്ത്രം പറയുന്നതനുസരിച്ച് 10 ലക്ഷം അരിപ്പകളാണുള്ളത്. അപ്പോൾ ഒരു കിഡ്നിക്ക് 10 ലക്ഷം അരിപ്പ, രണ്ട് കിഡ്നിക്ക് 20 ലക്ഷം അരിപ്പകൾ, ഫിൽറ്റേഴ്സ് എന്നറിയപ്പെടുന്നു. ആ അരിപ്പകൾ കൂടിയാണ്, അരിപ്പകളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നെഫ്രോൺസ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ്. നെഫ്രോൺസുകളാലാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ നെഫ്രോണുകളിലും ഗ്ലൂമെറോളി അതുപോലെ റീനൽ ട്യൂബുലസ് എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. അതിൽ ഗ്ലൂമെറോളി റീനൽ ട്യൂബുലസ് എന്ന് പറയുന്ന ഈ രണ്ട് ഘടകങ്ങൾ കൂടിയാണ് ഫിൽട്ടർ പ്രക്രിയ സജീവമായ നിലയിൽ വിദഗ്ധമായ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗ്ലൂമെറോളി എന്ന് പറയുന്നത് കിഡ്നിയിൽ നടക്കുന്ന പ്രഥമമായിരിക്കുന്ന ഫിൽറ്ററിംഗ് പ്രോസസ്സാണ്, അതായത് ശരീരത്തിലെ ഹൃദയം പമ്പ് ചെയ്യുന്ന രക്തം റീനൽ ആർട്ടറി വഴിയായി കിഡ്നിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്ലൂമെറോളി എന്ന് പറയുന്ന ഭാഗത്താണ് അതിന്റെ ഒന്നാമത്തെ ഘട്ട ശുദ്ധീകരണം നടത്തുന്നത്. അതിസൂക്ഷ്മമായ രക്തക്കുഴലുകളുടെ ശൃംഖലകളാണവൾ എന്ന് പറഞ്ഞാൽ അത്യന്തം അതിസൂക്ഷ്മമായ രക്തക്കുഴലുകളുടെ എണ്ണമറ്റ ശൃംഖലകളാണ് ഇവിടെ ഈ ഗ്ലൂമെറോളിയിലുള്ളത്. അവ പ്രഥമമായ ശുദ്ധീകരണത്തിന് ശേഷം റീനൽ ട്യൂബ്ലെസിലേക്ക് എന്ത് ചെയ്യുന്നു, ശുദ്ധീകരിച്ച വസ്തുക്കളെ കടത്തിവിടുന്നു. ഗ്ലൂമുലർ ഫിൽട്രേഷൻ എന്ന ഈ പ്രക്രിയയെ, അതായത് ഗ്ലൂമെറൽ ഫിൽട്രേഷൻ എന്നാണ് ഈ പ്രക്രിയയെ ശാസ്ത്രീയമായി വിളിക്കപ്പെടുന്നത്. അവിടെ ചെന്ന ശേഷം അത് വെച്ചത് പ്രഥമമായി ഈ പറയപ്പെടുന്ന ഗ്ലൂമെറോളിൽ വെച്ച് നടക്കപ്പെടുന്ന ഈ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ശേഷം ശുദ്ധീകരിക്കപ്പെട്ടതായി വേർതിരിക്കുന്ന വസ്തുക്കളെ രണ്ടാമത്തെ ഭാഗത്ത് റീനൽ ട്യൂബ്ലെസിലേക്ക് കടത്തിവിടുന്നു. കിഡ്നിയിലുള്ള ഈ അതിസൂക്ഷ്മമായ രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കപ്പെട്ടവയെ വീണ്ടും സ്വീകരിച്ച് ശരീരത്തിനാവശ്യമായ വെള്ളം, ധാതുക്കൾ, പോഷകാംശങ്ങൾ എന്നിവയെ, പ്രത്യേകിച്ച് സോഡിയം പൊട്ടാസ്യം ഈ സാധനങ്ങളെ, അതിന്റെ ലെവലുകൾ കുറഞ്ഞു വീഴുമ്പോഴാണ് നമുക്ക് തലകറക്കവും ഒക്കെ ഉണ്ടായി തലകറക്കി താഴെ വീഴുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തന തത്വം ഉണ്ടാകുന്നത്. അപ്പോൾ അവയെ എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെടുന്ന റീനൽ ഗ്ലോബുലസ് എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് വെച്ച് അവ വീണ്ടും അബ്സോർബ് ചെയ്തിട്ട് ശരീരത്തിനാവശ്യമായ വെള്ളത്തെയും അതുപോലെ ധാതുക്കളെയും പൊട്ടാസ്യം സോഡിയം മുതലായ ധാതുക്കളെയും പോഷകാംശങ്ങളെയും ശരീരത്തിന് വിട്ടുകൊടുക്കുകയും അധികമായി വരുന്ന വേസ്റ്റുകൾ, ലവണങ്ങൾ, കൊഴുപ്പുകൾ, വെള്ളങ്ങൾ, അതുപോലെ തന്നെ വേസ്റ്റുകളാകുന്ന യൂറിയ മുതലായവയെ നമ്മുടെ യൂറിനൽ ബ്ലാഡറിലേക്ക് അയക്കുകയും അത് അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്ത ശേഷം നമുക്ക് ആവശ്യം പുറന്തള്ളണം എന്ന് തോന്നും, അതായത് യൂറിനൽ ബ്ലാഡർ നിറഞ്ഞു കവിയുമ്പോൾ അത് പുറന്തള്ളപ്പെടുവാനുള്ള ടെൻഡൻസി, ഓട്ടോമേറ്റഡ് ടെൻഡൻസി തന്നെ ശരീരം ഉണ്ടാകുകയും അങ്ങനെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോയി മൂത്രം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്യുന്നു. ഇത്രയും സങ്കീർണമായ പ്രവർത്തന തത്വങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ 24 മണിക്കൂറും ഒരു ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 1.2 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് അത് ഈ കിഡ്നിയിൽ നിന്ന് ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്, അതായത് വിട്ടുകൊടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ എത്ര സങ്കീർണമായ ഒരു പ്രോസസ്സാണ്. ഒരു ദിവസം എന്തുമാത്രം രക്തം, അതായത് എത്രയോ ഭീമമായ എമൗണ്ട് രക്തമാണ് മനുഷ്യ ശരീരത്തിലേക്ക്, ശരീരത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് ആർട്ടറികൾ കൂടി കിഡ്നിയിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള ശുദ്ധീകരണ പ്രോസസ്സ് കൂടെ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും ശരീരത്തിലേക്ക് മടക്കി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം തികഞ്ഞ ആരോഗ്യകരമായ നിലയിൽ അതൊരു പ്രവർത്തന തത്വമായി നിലനിൽക്കേണ്ടതിനും സജീവമാകുന്ന ആരോഗ്യമുള്ളൊരു പ്രവർത്തന തത്വമായി ഈ ശരീരാവസ്ഥ തുടർന്നു പോകേണ്ടതിനും നമ്മുടെ കിഡ്നിയുടെ സങ്കീർണമായ പ്രവർത്തനം അതിശക്തമായത് അനിവാര്യമായ ഒരു പ്രവർത്തനമാണ്.
ഈ കിഡ്നിക്കുണ്ടാകുന്ന മാൽഫങ്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള മാൽഫങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ജീവവ്യവസ്ഥയ്ക്ക് തന്നെ അതിശക്തമായ നിലയിലുള്ള അപജയങ്ങൾ ഉണ്ടാകുന്നതാണ്. കിഡ്നി ഫെയിലിയേഴ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രോഗം ഇന്ന് പല സ്ഥലങ്ങളിലും പല ആളുകൾക്കുമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ അതിൽ കലർന്നുള്ള വിഷാംശങ്ങൾ, ഇതൊക്കെ നമ്മുടെ കിഡ്നികൾ നിരന്തരമായി, അല്ലെങ്കിൽ നാം പുറത്തുനിന്നെടുക്കുന്ന ഇംഗ്ലീഷ് മെഡിസിനുകൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ, ഇവയൊക്കെ മുഖാന്തരമായി നമ്മുടെ കിഡ്നി വളരെ അതിശക്തമായ നിലയിൽ വ്യായാമം ചെയ്യേണ്ടതായി വരികയും അങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വ്യായാമ പ്രക്രിയയിലൂടെ കിഡ്നിയുടെ ഫിൽറ്ററുകൾക്ക് വലിപ്പം വർദ്ധിക്കുകയും വലിപ്പം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ കിഡ്നിയിലെ ക്രിയാറ്റിന്റെ ലെവല് വർദ്ധിക്കുകയും യൂറിൻ ആൽബമിൻ ക്രിയാറ്റിൻ റേഷ്യോയുടെ അളവ് അത് കൂടുകയും ശരീര മൂത്രത്തിൽ പതയുണ്ടാവുകയും പിന്നെ കിഡ്നി മാൽഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സിംപ്റ്റമായി അത് വെളിപ്പെട്ടു വരികയും ചെയ്യും. അവിടെ മുതലാണ് സാധാരണയായി ഈ കിഡ്നി റീനൽ കംപ്ലയിന്റ് ഉള്ള ആളുകൾക്ക് ട്രീറ്റ്മെന്റൊക്കെ ആവശ്യമായി തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ശരീരം തന്നെ മുൻപറയുകയാണ്, നിങ്ങളുടെ കിഡ്നിക്ക് ചില ഫിൽട്രേഷൻ സംബന്ധമായ ബുദ്ധപ്പാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കിഡ്നി ചെറുതായ നിലയിൽ ഡാമേജ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സൂക്ഷിക്കണം, നിങ്ങളുടെ ആഹാരരീതികളും അതുപോലെ വെള്ളത്തിന്റെ ഇൻടേക്കും മറ്റ് കെമിക്കൽസ് അനാവശ്യമായി ശരീരത്തിൽ എടുക്കാതിരിക്കാനും ഒക്കെയായി സൂക്ഷിക്കണം എന്നൊരു സൂചന നൽകുകയാണ് കിഡ്നി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി. അപ്പോൾ അങ്ങനെയുള്ള കിഡ്നി ഒരു മനുഷ്യ കിഡ്നി എന്ന് മാത്രമല്ല മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരു പുരുഷ ആയുസിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയുസിന്റെ മുഴുവൻ കാലഘട്ടങ്ങളിലും ഭംഗിയായി പ്രവർത്തിക്കത്തക്ക നിലയിലാണ് സൃഷ്ടിതാവായ ദൈവം അതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഈ ശരീരം എന്ന് പറയുന്നത് ബൃഹത്തായ ഒരു ഫാക്ടറിയാണ്. ഇതിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനത്വം ശരീരത്തിലെ ബ്രെയിനിലുള്ള കോടിക്കണക്കിന് ഈ ഇത് മൈക്രോ നെർവ് സിസ്റ്റംസ് അല്ലെ ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ, അതിന്റെ പ്രവർത്തന തത്വങ്ങൾ, ബ്രെയിനിലെ ന്യൂറോണുകൾ, പിന്നെ അതിന്റെ ഓരോ ഭാഗത്തുമുള്ള പ്രവർത്തന തത്വങ്ങൾ, സ്പൈനൽ കോഡ് അതിന്റെ എൻഡ്, സ്പൈനലിന്റെ മൊത്തമായ പ്രവർത്തനത്വം, ഹൃദയം, അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ഘടന, അതിന്റെ അനാറ്റമി, പിന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാൽ അതിഭയാനകമായിരിക്കുന്ന മനുഷ്യ മസ്തിഷ്കം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കുള്ള സങ്കീർണത തിങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഫാക്ടറിയാണ് മനുഷ്യ ശരീരം. ഒരേ ഫാക്ടറി തന്നെ, ഒരു ബൃഹത്തായ ഫാക്ടറി, ആ ഫാക്ടറിയിൽ തന്നെ ആ ശരീരം എന്ന് പറയുന്ന പ്രവർത്തന തത്വത്തിന്റെ സകല അനിവാര്യ ഘടകങ്ങളെയും അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നൂറുകണക്കിന് ചെറിയ ചെറിയ ഫാക്ടറികൾ. അപ്പൊ ഇങ്ങനെ ഒരുപറ്റം ബൃഹത്തായ ഫാക്ടറികളുടെ സമുച്ചയമായി പ്രവർത്തിക്കുന്ന ഒരു മാംസ ശരീരമാണ് മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. ദൈവദാസനായ ദാവീദ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, 139 സങ്കീർത്തനം 14 വാക്യത്തിൽ, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിന്റെ നിർമ്മാണ ഘടനയും അതിലെ ദൈവം ഉപയോഗിക്കുന്ന സാങ്കേതികത്വവും അതിലെ അതിസാഹസികമായിരിക്കുന്ന അല്ലെങ്കിൽ അത്യഗാധമായിരിക്കുന്ന ജ്ഞാനവൈഭവവും അതിലെ അതിസൂക്ഷ്മതയും അതിസൂക്ഷ്മമായ പ്രവർത്തന തത്വവും എല്ലാം കൂടെ നമ്മൾ വ്യക്തമായി വിലയിരുത്തുമ്പോൾ നമുക്കും ദാവീദ് പറഞ്ഞ വാക്ക് ഏറ്റുപറയാൻ കഴിയും, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് തിരിഞ്ഞ ദൈവത്തോട് നന്ദി പറയാനല്ലാതെ മറ്റൊന്നും സാധിക്കുകയില്ല. മനുഷ്യ ശരീരത്തിന്റെ സകല സ്വഭാവ ഘടനകളുടെയും സവിശേഷതകളുടെയും അതിസൂക്ഷ്മ രേഖകൾ കൃതകൃത്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ജീനുകൾ, അതായത് ജെനോം ടെക്നിക്സ്, അതെല്ലാം നമ്മൾ ഈ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ്, അതുകൊണ്ടൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തി കഴിഞ്ഞുകൂടെ മനുഷ്യൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സങ്കീർണമാകുന്ന പ്രതിഭാസമാണെന്ന് ആധുനിക ശാസ്ത്രം പോലും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അതിശയിപ്പിച്ച ഏറ്റവും വലിയ വിഷയം, ശാസ്ത്രം ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിച്ച് മനുഷ്യൻ തന്നെ കണ്ടുപിടിച്ച് മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറച്ചേ ആയിട്ടുള്ളൂ, ഒന്നോ ഒന്നരയോ നൂറ്റാണ്ടേ ആയുള്ളൂ. കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾക്കുണ്ടായിട്ടുള്ള ശാസ്ത്രീയ വികാസത്തിന്റെ ഏതാണ്ട് 80%-ലധികം വികാസ പ്രക്രിയ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ ഇങ്ങോട്ടുള്ള സമയത്താണ്. നമ്മൾ അത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജിയിൽ, മെഡിക്കൽ ടെക്നോളജിയിൽ, എല്ലാ ടെക്നോളജിയിലും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ അതൊന്നും ഈ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിക്കൽ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ദാവീദ് എഴുതിവെച്ചത്, നീ ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നുവെന്ന്. ഓരോ ഓഡിയൻസും
ദൈവസനയിൽ അരനിമിഷം അവിടെ നിന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തന തത്വത്തെ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണം സംബന്ധിച്ച് ആധുനിക വൈദ്യശാസ്ത്രം വളരെ വ്യക്തതയോടുകൂടി നൽകിയിട്ടുള്ള വിശദീകരണത്തെ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കി അരനിമിഷം ചിന്തിക്കാൻ നമുക്ക് മനസ്സുവെച്ചാൽ വാസ്തുവിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അത്യന്തം സങ്കീർണമായ ശരീരത്തെ ഈ പറയപ്പെട്ട സംവിധാനത്തിനകത്ത് തികച്ചും ക്രമീകൃതമായ നിലയിൽ വളരെ അരിത്മാറ്റിക് കാൽക്കുലേഷനിലൂടെ ദൈവം അതിനെ ഫിറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യ ശരീരത്തെ നിർമ്മാണഘടന ചെയ്ത ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വല്ലഭത്വമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വന്നിട്ട് കർത്താവേ നീ എത്രയോ വലിയവനാണെന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായിത്തീരും. അതിനായി സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ദാവീദ് പറഞ്ഞു. ദാവീദിനോട് ചേർന്ന് നമുക്കും പറയാം, നീ ഭയങ്കര അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ കർത്താവേ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ശരീര അവയവുമായും അതിന്റെ പ്രവർത്തന തത്വമായും വേറൊരു വേള കർത്താവ് തരുന്ന സമയമനുസരിച്ച് ഞാൻ വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ദൈത്യസ്വരം ഇടയാറുമുള്ള ആമേൻ.